ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചെൽസി ഫുട്ബോൾ ക്ലബ്ബിനെ സംബന്ധിച്ചിടത്തോളം റീസെൻറ്റ് ഹിസ്റ്ററിയിലെ ഏറ്റവും ആയിട്ടുള്ള ഒരു രാത്രിയാണ് ഇന്നലെ കടന്നു പോയിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ പറയുക എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ചെൽസിയുടെ റിവ്യൂ എടുത്ത് നോക്കിയാൽ മതി അതിപ്പോൾ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള ആ റിവ്യൂയിലും ചെൽസിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട് അപ്പോൾ പുതുതായിട്ടൊന്നും സംസാരിക്കാനൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം പക്ഷേ ഓരോ ദിവസം കഴിയും ഈ ക്ലബ്ബ് ഏത് രീതിയിലേക്കാണ് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മത്സരം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ബുക്സിൽ ഇടം ഒരു മത്സരമാണ് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണം അതോടൊപ്പം തന്നെ ആസ്നൽ ഫാൻസ് ഈ ഒരു വീഡിയോ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അവരുടെ പ്രകടനത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് കാരണം അത്തരത്തിലുള്ള ഒരു മത്സരമായിരുന്നു അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ എൻ്റെ ക്ലബ്ബായിട്ടുള്ള ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഇന്നലെ എമിറേറ്റ്സിൽ ആസ്നലിൻ്റെ തട്ടകമായിട്ടുള്ള എമിറേറ്റ്സിൽ പ്രീമിയർ ലീഗിൽ ലണ്ടൻ ധാബിയിൽ ആസ്നലിനെതിരെ അഞ്ച് പൂജ്യം എന്നുള്ള സ്കോറിലെന് പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത് ഇതിനെ ഒരു പരാജയം ഏറ്റുവാങ്ങൽ എന്നുള്ള രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു കുറച്ചു കാണലായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നാണം കെട്ട പരാജയമാണ് ചെൽസി ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ആസ്നൽ ഫുട്ബോൾ ക്ലബ്ബ് ആർ ടെറ്റയുടെ ഗണേഴ്സ് ചെൽസി ഫുട്ബോൾ ക്ലബിനെ ഇന്നലെ എമിറേറ്റ്സിൽ നാണം കെടുത്തി വിട്ടു എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ലേബൽ ചെയ്യണം ഈ ഒരു മത്സരത്തെ അതാണ് സംഭവിച്ചിരിക്കുന്നത് എംബാരസ്മെൻറ്റാണ് ആണ് സി എം ചേർത്തലം നാണക്കേടാണത് നാണക്കേടാണത് അതായത് ആസ്നലിൻ്റെ ചരിത്രത്തിലെ ചെൽസിക്കെതിരെയുള്ള ഏറ്റവും വലിയ വിജയം അവർ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് അഞ്ച് പൂജ്യം എന്നുള്ള സ്കോറിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ അഞ്ചിൽ നിന്നത് ചെൽസിയം ചേർത്തലം ഭാഗ്യമാണ് എന്നുള്ളതാണ് അഞ്ചിൽ നിന്നത് ഭാഗ്യമാണ് അപ്പോൾ അതിൽ റഫറിയുടെ ഒരു കനിവ് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് മാത്രമല്ല ഞാനിപ്പോൾ ഇന്നലെ മത്സരം വീക്ഷിച്ചിട്ടുള്ള സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ആർഷയുടെ ആസ്മൽ സെക്കൻഡ് ഗിയറിൽ ആയിരുന്നു മത്സരത്തിൽ ഭൂരിഭാഗം കളിച്ചിട്ടുണ്ടായിരുന്നെന്നുള്ളതാണ് അങ്ങനെ സെക്കൻഡ് ഗിയറിൽ കളിച്ചാൽ മതി ഈ ചെൽസിയെ പൊറ്ററ്റീനയുടെ ചെൽസിയെ തോട്ട് ബോലിയുടെയും എക്ബാലിയുടെയും ചെൽസിയെ അഞ്ച് പൂജ്യം എന്നുള്ള സ്കോർ ലൈനെ പരാജയപ്പെടുത്താൻ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്ര മതി അതോടൊപ്പം ചെൽസിക്കാർ റെഫറിയുടെ ദയ കൂടി ഇല്ലായിരുന്നെങ്കിലുള്ള കാര്യം ആലോചിച്ചു സ്കോർ ലൈന് ഡബിൾ ഡിജിറ്റിലേക്ക് പോയി പോയനെ അതായത് മത്തിൽ കൂടുതൽ ഗോളുകൾ അടിച്ചനെ ഇത് ഒട്ടും അതിശോക്കില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമല്ല കളി കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം മാത്രമാണത് അപ്പം എന്തായിരുന്നു റെഫറിയുടെ എന്ന് വെച്ചാൽ നിക്കോളസ് ജാക്സൺ സൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ചെങ്ങായിക്ക് മത്സരത്തിന് തുടക്കത്തിൽ തന്നെ റെഡ് കാർഡ് കിട്ടേണ്ടതായിരുന്നു എങ്ങനെയാണ് ചെങ്ങായി എസ്കേപ്പ് ചെയ്തെന്നുള്ളത് എനിക്ക് ഒട്ടും പിടി കിട്ടാത്തൊരു സംഭവമാണ് അല്ല നമുക്ക് പിടി കിട്ടും കാരണം പ്രീമിയർ ലീഗിലെ റെഫറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം തോന്നിയ പോലെയാണ് ക്ലൗണുകളാണ് മാർ എന്നുള്ളത് നമുക്ക് അറിയുന്നത് ഒട്ടും കൺസിസ്റ്റൻസി ഇല്ലാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന ആളുകളാണ് അതുകൊണ്ടാണ് അവിടെ നിക്കോളസ് ജാക്സൺ രക്ഷപ്പെട്ടു പോയത് കാരണം അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റെഡ് കാർഡ് കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമാണ് അത് മത്സരത്തിൽ ഏഴാമത്തെ എട്ടാമത്തെ മിനിറ്റിലാണ് അത് സംഭവിക്കുന്നത് അതിന് മുമ്പേ തന്നെ ആശ്രയിൽ ലീഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവസരത്തിൽ ഡൊമിയോസിനെതിരെ നടത്തിയിട്ടുള്ള ആ ഒരു ചാലഞ്ചിന് റെഡ് കാർഡ് കൂടി നിക്കോ ജാക്സൺ കിട്ടിയിരുന്നതിൽ ചെൽസി പത്ത് പേരെ വെച്ച് കളിക്കേണ്ട ഒരു സ്ഥിതി വന്നേരം അപ്പത്തെ കാര്യം എന്ന് ആലോചിച്ചോക്കുക പതിനൊന്ന് പേര് വെച്ച് കളിക്കുമ്പോൾ ആസനില് രണ്ടോ മൂന്നോ ആളുകൾ കൂടുതലുള്ള പോലെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്ത് പേര് വെച്ച് കൂടി കളിച്ചാൽ ഒരു അവസ്ഥയെന്ന ആലോചിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ പഴയ ചെൽസിയെ പോലെ പത്ത് പേര് വെച്ചൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെൽസിയാണ് മാറി മാറിയിരിക്കണ്ടോ നട്ടെല്ലെന്ന് പറയുന്ന സാധനം അപ്പോ അത് ഡബിൾ ഡിജിറ്റ്സിലേക്ക് പോയി പോയേ അപ്പോൾ അവിടെ റെഫറിയുടെ ഒരു ദയ ഒരു കനിവ് അവിടെ സംഭവിച്ചിട്ടുണ്ട് നന്ദിയുണ്ട് നന്ദി ഉണ്ട് ഇനി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ജോസെ മൊറീനോയുടെ ചെൽസി അങ്ങനെ തന്നെ എടുത്ത് പറയണം ജോസെ മൊറീനയുടെ ചെൽസി റോമൻ ഇറയിൽ ആർസൻ വെങ്കറിൻ്റെ ആസ്നലിനെ പുള്ളിയുടെ ആയിരാമത്തെ മത്സരത്തിൽ ആറ് പൂജ്യം ഒന്നുള്ള സ്കോറിന് സ്റ്റാമ്പോ ബ്രിഡ്ജിൽ തകർത്ത് കളയുന്ന ഒരു സാഹചര്യമുള്ള കണ്ടു അത് പക്ഷേ ഒരു ഫ്രീ ക്രിസൾട്ടായിരുന്നു പക്ഷേ പത്ത് വർഷങ്ങൾക്ക് ശേഷം എമിറേറ്റ്സിൽ ഇന്നലെ നടന്നിട്ടുള്ള ഈ ഒരു മത്സരവും ആ ഒരു റിസൾട്ടും അതൊരു ഫ്രീക്ക് റിസൾട്ടോ അല്ലെങ്കിൽ ഒരു സർപ്രൈസ് റിസൾട്ടോ അല്ലെങ്കിൽ ഒരു ഷോക്കിംഗ് റിസൾട്ടോ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അന്ന് ആർ സെങ്കിലും ടീമിന് മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ രണ്ട് ഗോളുകൾ അവർ കൺസിഡർ ചെയ്തതിനു ശേഷം അവർക്ക് റെഡ് റെഡ്ക്കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങനത്തെ റെഡ് കാർഡും കാര്യമൊന്നും കിട്ടാതെ തന്നെ പതിനൊന്ന് പേരെ വെച്ച് തന്നെ അഞ്ച് ഗോളുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഒരു ഫ്രീക്ക് റിസൾട്ട് അല്ല ഒരു സർപ്രൈസ് റിസൾട്ട് അല്ല എന്ന് പറയുന്നത് വെച്ചാൽ ഇത് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ചെൽസി ഫുട്ബോൾ ക്ലബ്ബിൻ്റെ അടുത്ത് നിന്ന് എന്നുള്ളതാണ് അന്ന് ആർ എസ് എം ടീമിൽ നിന്ന് അതൊന്നും ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അത് ഒരു ടോപ്പ് ഫോർ ബാറ്റിൽ നിൽക്കുന്ന ഒരു ആർ ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ ടൈറ്റിൽ ചേസ് ചെയ്യുന്ന ആർ മിഡ് ടേബിളിൽ മുങ്ങിക്കിടക്കുന്ന ചെൽസിയും തമ്മിലായിരുന്നു ബാറ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ റിസൾട്ട് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ രീതിയിലേക്കാണ് ചെൽസി എത്തിപ്പെട്ടുള്ളത് ഇനി ഇതിലേറ്റവും ഭയാനകമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ എന്നെ ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുന്ന സംഭവം എന്നു വെച്ചാൽ ഇതൊക്കെ ഓക്കെയാണ് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കോൺസിക്വൻസ് ഒന്നും സംഭവിക്കുന്നില്ല അക്കൗണ്ടബിലിറ്റി ആരും ഏറ്റെടുക്കുന്നില്ല ഇതൊക്കെ ഓക്കെയാണ് ഇതൊക്കെ പാർട്ട് ഓഫ് ദ ഒലക്കമല്ല പ്രൊജക്ട് ആണ് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് പ്രൊജക്ട് ഏ എന്ത് കോണാത്തിലുള്ള പ്രൊജക്റ്റാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വള്ളി ട്രൗസർ ഇട്ടിരിക്കുന്ന കുറെ പിള്ളേർ എവിടുന്നൊക്കെയോ ഇങ്ങനെ പൊയ്ക്കൊണ്ട് വരുന്നു വന്നിട്ടോ ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡ് ഉണ്ട് അതിൽ ചിലവന്മാർക്ക് ഇതിൽ ടവന്മാരെ കൊണ്ടുവന്നിട്ട് ഈ ലീഗിൽ ഉണ്ടാക്കാൻ നോക്കുകയാണ് നാട്ടക്കോ ചങ്ങായിമാരെ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും വേണടോ അതിനുള്ള ഉത്തമ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അതായത് ഇടൻ ഹസാഡ് പോയിട്ടുള്ള സാഹചര്യത്തിൽ ചെൽസി ഫുട്ബോൾ ട്രാൻസ്ഫർ ട്രാൻസ്ഫോർമാൻ ലഭിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഫ്രാങ്ക് ലംപാഡ് എന്ന് പറയുന്ന റുക്കി മാനേജറിനെ ചെൽസി അപ്പോയിൻറ് ചെയ്യാണ് ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ഫ്രാങ്ക് ലംബാട് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ അപ്പോൾ കോബാമിലെ പിള്ളേരെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു കോ ഭാമിലെ പിള്ളേരെ ഉപയോഗിക്കുന്നു എന്നിട്ടോ അവിടെ പക്ഷേ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേഴ്സ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മിഡ്ഫീൽഡിൻ കോലോകാൻ്റെയും ജോർജിനെയും കോവാച്ചസിനെ പോലെയുള്ള താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള താരങ്ങൾക്കിടയിലേക്ക് ഈ യങ്ങ് പ്ലേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള സംഭവമാണ് ഡിഫൻസിലേക്ക് നോക്കി സെസ്ആർ അസ്പിലിക്കൊറ്റയ്ക്കൊക്കെ ഉണ്ടായിരുന്നു റുഡിഗർ ഉണ്ടായിരുന്നു റുഡികറുമായിട്ട് ഫ്രണ്ടിലും മാഡം അന്ന് കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ എന്താണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് പ്ലേഴ്സ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേഴ്സ് അവിടെ ഉണ്ടായിരുന്നു വില്ല്യൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പ്ലേഴ്സിൻ്റെ ഇടയിലേക്കാണ് ഈ കോബാം പ്രൊഡക്ടിനെ കൊണ്ട് ഇടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻറ്റഗ്രേഷൻ എളുപ്പമായി ചെൽസി നാലാമതാണെന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ചെൽസി സ്പെൻഡ് ചെയ്തിട്ടുള്ള പൈസയും അന്നത്തെ സിറ്റുവേഷനും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റുമോ എന്നിട്ട് ഫോർത്ത് ഫിനിഷ് ചെയ്തു ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ നേടിയെടുത്തിരിക്കുകയാണെന്ന് മാത്രമല്ല എന്താണ് അന്ന് ചെൽസി മൊത്തം സീസണിൽ ആകെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഗോളുകൾ എന്ന് പറഞ്ഞാല് അൻപത്തി നാല് ഗോളുകളാണ് പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ഇനി ആറ് മത്സരങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് ചെൽസഞ്ചാം ഓൾറെഡി അൻപത്തിയേഴ് ഗോളുകൾ പ്രീമിയർ ലീഗിൽ കൺസീഡ് ചെയ്ത് കഴിഞ്ഞു അന്ന് മൊത്തം സീസണിൽ അറുപത്തി ഒൻപത് ഗോളുകളെ ചെൽസി അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് മതിയായിരുന്നു ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ ഇപ്പോൾ അറുപത്തി ഗോളുകൾ ചെൽസി അടിച്ചിട്ടുണ്ട് പക്ഷേ അൻപത്തിയേഴ് ഗോളുകൾ കൺസീഡ് ചെയ്തിരിക്കുകയാണ് പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ചെൽസി ഇതിലും കൂടുതൽ ഗോളുകൾ മറ്റൊരു സീസണും കൺസീഡ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഇനി ആറ് കളികൾ ബാക്കി നിൽക്കുന്നുണ്ട് അതിലുള്ള ഫിക്സറിന്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന തരത്തില് ഫിക്ചറുകളാണ് അപ്പോൾ ഇനി എത്ര എണ്ണം വാങ്ങിക്കൂട്ടാനുണ്ടെന്നുള്ളതാണ് അപ്പോൾ അത് നോക്കുമ്പോഴാണ് എന്താണ് ഈ പ്രൊജക്റ്റ് എന്നുള്ളത് ഇതിൽ എങ്ങനെ ഒരു മനുഷ്യന് വിശ്വാസം അർപ്പിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ആലോചിച്ച് പോകേണ്ടത് എന്ത് പ്രൊജക്റ്റാണത് ഇതിലുള്ള ലോജിക്ക് എന്താണെന്നുള്ളതാണ് കുറേ പിള്ളേരെ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് വന്നിട്ട് എവിടെയും ഇല്ലാത്ത പൈസയും കൊടുത്തിട്ട് അവന്മാർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഏരിയ ആണോ അത് അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ആണോ അത് അത്തരത്തിലുള്ളൊരു എൻവയോൺമെൻറ്റ് ഇവിടെ ഉണ്ടോ ഏജോ അത് പ്രഷർ ആയിരിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കണം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടിട്ടിട്ട് ഇതിലും വേദം നമുക്ക് കോഭാമിന് ഇഷ്ടം പോലെ പ്ലേഴ്സ് ഇല്ല അവരെ കളിച്ചാൽ പോരെ എന്തിനെത്രയും പൈസ കൊടുക്കണം അങ്ങനെ കോഭാമിലെ പിള്ളേർ വെച്ച് കളിച്ച് തോറ്റാൽ പോലും ആരും ഒന്നും പറയില്ല ഇനി സത്യം പറയാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള മത്സരങ്ങളിൽ ഈ ചെങ്ങായിമാരെ ഒന്നിനെയും കളിപ്പിക്കുക അതെ കോഭാമിലെ പിള്ളേരെ മാത്രം പിടിച്ച് കളിപ്പിക്കുക തോറ്റോട്ടെ തോറ്റാലും അവരെല്ലാം കൊടുക്കും ഗ്രൗണ്ടിൽ എന്നുള്ളതാണ് അവർ അവരുടെ അവസാന ശക്തം വരെ ഗ്രൗണ്ടിൽ കൊടുത്തിട്ട് അവർ കയറി കൊള്ളു തോറ്റാലും ഇതങ്ങനെയല്ല ഇത് അങ്ങനത്തെ അല്ല ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡും ഒലക്കമല ഒന്നും പറയുന്നില്ല എന്നിട്ടോ അതിനൊക്കെ പറ്റിയൊരു മാനേജറും ആ മൂന്ന് മാസം പലരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ മോദലിനെ ഒന്ന് നാലോചായ ഒന്ന് നാലേ ചോയ്ക്കെ ഏ അതായത് പല പല ഇന്റർവ്യൂകൾ പല പല ഘട്ടങ്ങൾ ഘട്ടങ്ങളായിട്ട് ഇന്റർവ്യൂ നടത്തുന്നു എന്നതിനു ശേഷം അപ്പോയിൻറ് ചെയ്ത് തേച്ച ഞങ്ങനെ അടിപൊളിയല്ലേ അപ്പം ഞാൻ പലപ്പോഴായിട്ട് പറയുന്ന സംഭവമാണ് ഇവിടുത്തെ പ്രശ്നം ഒരാളിലേക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതല്ല എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് ഫെയിലിയറാണ് ഇവിടെ മൊത്തത്തിലാണ് പ്രശ്നമുള്ളത് ഈ പ്രൊജക്റ്റ് ശരിയല്ല ഇതിൻ്റെ ഫിലോസഫി ശരിയല്ല അതിന് മാറ്റം വരണം അപ്പോൾ അതിന് മാറ്റം വരണമെങ്കിൽ മുകളിലിരിക്കുന്ന ഊളുകൾ വിചാരിക്കണം അങ്ങനെ മുകളിലിരിക്കുന്ന ഊളകൾക്ക് അത് വിചാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിറ്റിട്ട് പോടോ അതായത് ഇന്നലെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ മത്സരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അപമാനിച്ച് കഴിഞ്ഞെങ്കിൽ നിർത്തിപ്പോന്നുള്ളതാണ് അത് കായഹേർട്സിനോടല്ല പറയുന്നുണ്ടായിരുന്നത് അത് ആസിനോടല്ല പറയുന്നുണ്ടായിരുന്നത് ആർട്ടയോട് അല്ല പറയുന്നുണ്ടായിരുന്നത് മാർച്ചിനൊടി കാടിനോടല്ല പറയുന്നുണ്ടായിരുന്നത് പകരം ഞങ്ങളുടെ തന്നെ ബോർഡിനോടാണ് അതായത് അമേരിക്കയിൽ നിന്നും കുറ്റം പറിച്ച് വന്നിട്ടുണ്ടായിരുന്ന ഈ ചെങ്ങായിമാരോടാണ് ഞങ്ങൾ പറയുന്നത് അപമാനിച്ച് കഴിഞ്ഞെങ്കിൽ ഒന്ന് പോയിക്കൂടെ എന്നുള്ളത് കാരണം എന്താണിത് ഇത് എന്നിട്ട് നോർമലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഒരു കോൺസിക്വൻസും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ആർക്കും പ്രശ്നമില്ല ഇവന്മാർ വരുന്നു കളിക്കുന്നു എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊടുന്ന് പോകുന്നു വേജ് എടുത്ത് പോക്കറ്റിടുന്നു എൻജോയ് ചെയ്യുന്നു ബസ് മാനേജറും എന്തൊക്കെയോ തോന്നിയാസം വിളിച്ച് പറയുന്നു ആൾ മത്സരത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഇത് ഒരു അവസരമാണ് കോൾ പാമർ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇത് കോൾ പാമർ എഫ് സി തെളിയിക്കാൻ ഒരു അവസരമാണ് എന്നുള്ളത് ഇത് കോൾ പാമർ എഫ് സി മാത്രമല്ല ഇതൊരു എഫ് സി പോലും അല്ല എന്നുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇതൊരു ഫുട്ബോൾ ക്ലബ്ബ് പോലെയാണോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ എങ്ങനെയാണ് ഇതിനൊരു എഫ് സി ആയിട്ട് കണക്കാക്കാൻ പറ്റുക ഒന്നെങ്കിൽ കോഴപ്പാമർ എന്ന് പറഞ്ഞാൽ ചെങ്ങായി ആണ് എന്തെങ്കിലും ഒരു ബുദ്ധി ബുദ്ധിയുള്ളത് ആ ഒരു ഫൈനൽ തേർഡിൽ എന്തെങ്കിലും ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഡിസിഷൻ മേക്കിംഗ് എടുക്കാനും ഫിനിഷ് ചെയ്യാനും പറ്റുന്ന തരത്തിലൊരു ചങ്ങായി ഉള്ളത് ആ ചങ്ങായി കൂടി ഇല്ലാത്തൊരു കാര്യത്തിൽ പിന്നെ എന്ത് തേങ്ങായിരുന്നു ഇന്നല്ലേ സത്യം പറഞ്ഞാൽ ആർട്ടിയുടെ രീതി വളരെ സിമ്പിൾ ആയിരുന്നു പുള്ളി സംഭവം ചെൽസിക്ക് ബോൾ കൊടുക്കുക നിങ്ങൾ വാ അറ്റാക്ക് ചെയ്യേ അറ്റാക്ക് ചെയ്ത എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം അത് കൃത്യമായിട്ട് ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം അല്ലേ ആർട്ടിക്ക് ബുദ്ധി ഉണ്ട് ചങ്ങായി മനസ്സിലാക്കി അവിടുന്ന് പൊസറ്റിന് അബ്മാർ തന്നെ തരും എന്നുള്ളത് അറിയാം എന്നിട്ട് അവന്മാരെ അറ്റാക്ക് ചെയ്യുന്നു കാരണം എന്ന് വെച്ചാൽ പൊച്ചറ്റി സംഞ്ചിടത്തോളം ആൾക്ക് പ്രത്യേകിച്ച് പ്ലാൻ ബി ഒന്നുമില്ല പ്ലാൻ എ തന്നെ ഒട്ടും ക്ലിയർ ക്ലിയറില്ലാത്തൊരു മനുഷ്യന് പിന്നെ എങ്ങനെയാണ് പ്ലാൻ ബി ഉണ്ടാകുക അത് വേറെ കാര്യം പുള്ളിയുടെ പ്ലാൻ എ തന്നെ ഒരിക്കലും ആവില്ല അത് വേറെ രീതിയിലുള്ള സംഭവമാണ് അതായത് പ്രസ്സ് ചെയ്യുന്നു അപ്പോൾ ഈ പ്രസ്സിനെ ഈസിലി മറികടന്നു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ ആണ് ഈവൻ ക്യാഷിനോടൊക്കെ പോയിട്ട് പ്രസ് ചെയ്യാൻ പറയുകയാണ് അങ്ങനെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രസ്സിനെ ഈസിലി ആർട്ട് ടീം ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ടീം മാറി കടന്നിട്ട് അവരിങ്ങനെ അറ്റാക്ക് ചെയ്യുകയാണ് മാത്രമല്ല അവരിങ്ങനെ പൊസഷൻ ടേൺ ഓവറുകൾ ഇങ്ങനെ നടത്തുകയാണ് ചിലച്ചിരുന്ന ഫൈനൽ തെളിയില്ല കാരണം എന്ന് വെച്ചാൽ അടിപൊളി അല്ലേ ഇങ്ങനെ ബോളിങ്ങനെ കൊടുക്കുകയാണ് അതായത് എടുത്തോ 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 എന്ന് പറഞ്ഞിട്ട് പൊസഷൻ ഇങ്ങനെ കൊടുക്കുകയാണ് ഇങ്ങനെ കൊടുക്കുന്നു മിഡ്ഫീൽഡ് ഇല്ല ആ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ എത്ര മില്യൺ പൗണ്ട് കൊടുത്തിട്ടുള്ള മിഡ്ഫീൽഡാണ് ടു ഹൺഡ്രഡ് മില്യൺ പ്ലസ് പൗണ്ട്സ് കൊടുത്തുകൊണ്ടുവന്നുള്ള മിഡ്ഫീൽഡ് ഇല്ല എന്ന് പറയണമെങ്കിൽ അവരൊന്നും മോശം ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് ആസ്നല് കയച്ചിട്ട് പുറകിലുണ്ടായിരുന്നു ലിവർപൂൾ കയച്ചിട്ട് പുറകിലുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻസോ ഫെർണാണ്ടസ് ഹൈലി ടാലൻ്റഡ് ആയിട്ടുള്ള വേൾഡ് കപ്പ് വിന്നർ ആണെന്നുള്ള കാര്യം പറയേണ്ടത് ആൾക്കൊരു സ്പോർട്സ് സെർന് പ്രശ്നമുണ്ട് ആ സർജറി എന്തുകൊണ്ടാണ് ഇതുവരെ നടത്താന്നുള്ളത് ആർക്കും അല്ല അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ എന്തിനു അങ്ങനെ കളിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാത്തൊരു സംഭവമാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇവര് ഒരു ദിവസം മോശം പ്ലെയർ ആയിട്ട് മാറുന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല അപ്പോൾ പ്രശ്നം ഇവിടെ മാനേജറിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുണ്ട് എന്നുള്ളതന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സെറ്റപ്പ് ചെയ്യുന്ന രീതി ഭയങ്കരമായിട്ട് മിഡ്ഫീൽഡിന് എക്സ്പോസ് ചെയ്യപ്പെടുന്നു പിന്നെ പ്ലെയേഴ്സും ഒബ്വിയസ്ലി അവർ പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ കളിക്കുന്നില്ല തോന്നിയ പോലെയാണ് ഉടുത്തത്തെ ആറ്റിറ്റ്യൂഡും എന്നാൽ അത്രേ ക്വാളിറ്റിയുള്ളൂ എന്നാലും ആറ്റിറ്റ്യൂഡ് അവിടെയാണ് എന്താ പറയുക എന്താ പറയുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് കളക്റ്റീവായിട്ടുള്ള സംഭവം എന്ന് പറയുമ്പോൾ ആദ്യം ബോർഡ് അവർക്ക് പറ്റിയ തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നതിനുശേഷം ആ ഊള സ്പോർട്ടിംഗ് ഡയറക്ടർമാരുടെ അടുത്ത് പുറത്തു കിട് ആ ഉന്മാരെ കൊണ്ടത് പറ്റൂല ഇതൊരു ഒരു ബ്രൈറ്റൻ മോഡലാണല്ലോ ഉമ്മമാർ ഉദ്ദേശിക്കുന്നതായിരുന്നു ബ്രൈറ്റൺ ഇതിൽ നന്നായിട്ട് കളിക്കുന്നതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം ആ മോഡലിലേക്ക് പോലും എത്താൻ പറ്റിയിട്ടില്ല അത് വേറെ കാര്യം ബ്രൈറ്റൺ മോഡലല്ല അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ എന്താണ് ആ മോഡലിൽ പോലും എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം അപ്പോൾ സ്പോർട്ടിംഗ് ഡയറക്ടർമാരെ എടുത്ത് കളയണം മാനേജറെടുത്ത് കളയണം പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എടുത്ത് കളഞ്ഞിട്ട് എന്താന്നുള്ളതാണ് ഇനി ഒന്നുമില്ല ഈ സീസണിൽ യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം ഇനി ഒന്നുമില്ല ഇല്ല എന്താ ഉള്ളത് ഏ മാനേജർ ഇല്ലാതെ ചിലപ്പോൾ മാറി മാര്മാര് തോന്നിയ പോലെ നിലയിൽ കാണിക്കുമായിരിക്കും അല്ലെങ്കിൽ കെപ്പസാറിനെ കൊണ്ടുവരുമായിരുന്നു കെപ്പസാർ ഒരു ഒരു അടിപൊളി മാനേജർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പുള്ളിക്കാരൻ ചിലപ്പോൾ ഇതിലും നന്നായിട്ട് മാനേജ് ചെയ്യാതിരിക്കും അതാണ് നിലവിലത്തെ ചെൽസി ഫുട്ബോൾ ക്ലബ്ബിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഭീതിപ്പെടുന്ന സംഭവം ഇതൊക്കെ നോർമലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നോർമലൈസ് ചെയ്യപ്പെട്ടു ആരും അക്കൗണ്ട് വീട്ടിയിട്ട് എടുക്കുന്നില്ല എവിടെ എന്തെങ്കിലും ക്ലബ് സ്റ്റേറ്റ്മെന്റ് വന്നോ നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ തന്നോ ഇത് എന്ത് ഒലക്കമല്ല പ്രസാണമാർ ചെയ്യുന്നു എന്ത് പ്രൊജക്റ്റാണോമാര് ചെയ്യുന്നുള്ളതിന് എന്തെങ്കിലും തന്നോ ഇല്ല പൊച്ചട്ടിയിലാണെങ്കിൽ തുടക്കത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെയല്ല പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു പിന്നെ ആൾ മൊത്തത്തിൽ വാക്ക് മാറ്റി അങ്ങനെ മൊത്തത്തിൽ ആളുടെ കിളി പോയിരിക്കുകയാണ് ആളെ കൊണ്ട് പറ്റൂല കൂട്ടിയാൽ കൂടില്ലാന്നുള്ളത് നമുക്ക് എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ് അത് ഓൾറെഡി പല ആളുകളും പറഞ്ഞിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു ആളുടെ ഇന്നലത്തെ ടീം സെലക്ഷനൊക്കെ ത്യാഗോസിയും ചിലവൊക്കെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഈ മത്സരത്തിൽ മൊത്തത്തിലെല്ലാം മാറ്റാം എന്നുള്ള തീരുമാനമെടുക്കുന്നു മിസ്റ്റർ പോച്ച് ദിസാസി ബദിഷീൽ ആ ഒരു ബോംബ് കോംബോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എമിറേറ്റ്സിൽ അതായത് ഈ സീസണിൽ ഇവന്മാർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇവന്മാരുടെ കോമ്പിനേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എട്ടോ ഒൻപതോ മത്സരങ്ങളാണ് അതിൽ പത്തൊൻപത് ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട് അതായത് ടു പോയിൻറ്റ് ഫോർ പെർ ആവറേജാണ് ചെൽസിയുടെ ഇവന്മാർ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഓ ഓൾറെഡി ചെൽസിയുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് എയ്റ്റ് പെർ ഗെയിമാണ് കൺസീഡർ ചെയ്യുന്ന റേഷ്യോ ഇവന്മാരുടെ ചേട്ടൻ അത് കൂടും അതോടൊപ്പം തന്നെ കുക്കുറിയ ലെഫ്റ്റിൽ പിന്നെ റൈറ്റിൽ ആൽഫി ഗിൽസ് എന്ന് പറഞ്ഞാൽ കോഹാം പ്രൊഡക്റ്റ് പുള്ളിനെ ഞാൻ ഒന്നും പറയില്ല ഫസ്റ്റ് വേൾഡ് പുള്ളിക്കാരൻ്റെ മിസ്റ്റേക്ക് ഉണ്ട് പക്ഷേ ഓക്കെ അത് ഒരു യങ് ഫുട്ബോളറാണ് അത് സംഭവിക്കും അങ്ങനത്തെ യങ് ഫുട്ബോളേഴ്സിന് തന്നെയാണ് മൊത്തം പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളത് അതിന് പകരം കോഹാമിലെ യങ് ഫുട്ബോളേഴ്സിനെ യൂസ് ചെയ്താൽ പോലെ അതുപോലെയായിരുന്നു ഏഹ് പിന്നെ മിഡ്ഫീൽഡിൽ എൻജോ കൈസോ ഗാലഗർ ലെഫ്റ്റിൽ കളിക്കുന്നു റൈറ്റിൽ കളിക്കുന്നു ടെന്നിൽ കളിക്കുന്നു എവിടേക്കോ കളിക്കുന്നു പിന്നെ മുഡ്രിക്കാണ് ലെഫ്റ്റ് ഉണ്ടായിരുന്ന പുള്ളിക്കാരൻ്റെ പൊസിഷനിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത് ഒരു ധാരണ ആർക്കും ഇല്ല സ്ട്രൈക്കറായിട്ട് സൈക്കിൾ ജാക്സൺ റൈറ്റിൽ ആരാണ് നമ്മുടെ മധു കെ സത്യം പറഞ്ഞാൽ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കളിയിൽ കളിക്കാൻ പാടില്ല സിറ്റിക്കെതിരെ സിറ്റിക്കെതിരുള്ള മത്സരത്തിന് ശേഷമുള്ള ആളുടെ ആ ഒരു തോന്നിയവർ കണ്ടു കഴിഞ്ഞാൽ എന്നെ സംഭവിക്കണം ഞാൻ കളിപ്പിക്കില്ല ഞാൻ മാനേജർ ആയിരുന്നെങ്കിൽ ഞാൻ നമ്മളൊന്നും മാനേജർ ആവില്ല അത്തരത്തിലുള്ള ക്വാളിറ്റി ഒന്നും നമുക്കില്ല എന്ന് നമുക്ക് അറിയുന്നില്ല പക്ഷേ ഞാൻ അങ്ങനെ പറയണമെന്ന് മാത്രം പക്ഷേ പച്ച ആളെ തന്നെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു എന്തുകൊണ്ട് സ്റ്റേലിംഗ് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചില്ല ഇവിടെ വേറെ പ്രശ്നമുണ്ട് നമ്മളിങ്ങനെ പിന്നെ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാത്ത ആളെ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചില്ല എന്നുള്ളത് ചോദിച്ചു ചോദിക്കുക അത് തന്നെയാണല്ലോ ഞാനും ചോദിക്കുന്നത് പറഞ്ഞാൽ എന്താ ഇവിടെ സംഭവം എന്ന് എന്നറിയുക ആര് സ്റ്റാർട്ട് ചെയ്തിട്ടും കാര്യമില്ല ആരക്കിയിട്ടും കാര്യമില്ല എന്നുള്ളതാണ് അതാണ് അടിവരായിട്ട് സംസാരിക്കേണ്ട തരത്തിലുള്ള സ്വഭാവം കാരണം മാനേജ് ചെയ്യുന്ന ഈ ചെങ്ങായിയാണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റ് മറ്റൊന്ന് ഇതിൽ പലരുടെയും ക്വാളിറ്റി വളരെ വളരെ ആവറേജ് ആണ് അങ്ങനെയുള്ള ആവറേജ് ക്വാളിറ്റിയുള്ള ഫുട്ബോളേഴ്സിന് ഏഴും എട്ടും കോൺട്രാക്റ്റ് ലോങ് കോൺട്രാക്ട് കൊടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഫുഡിങ്ങില്ലാത്ത പൈസ കൊടുത്തിട്ട് റിക്രൂട്ട്മെൻറ്റ് പോളിസി ഡാറ്റ അൺബിലീവബിൾ ഡാറ്റയാണ് അതിൽ എടുത്തു പറയേണ്ട ഡാറ്റ പ്രീമിയർ ലീഗിൽ ചെൽസി ഏറ്റവും കൂടുതൽ ഗോളുകൾ കൺസിഡർ ചെയ്തിട്ടുള്ള സീസൺ ഇതാണ് ഇനിയും ആറ് മത്സരങ്ങൾ കൂടി ബാക്കി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ അതോ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തതിന് ശേഷം അൺബലീവബിൾ അൺബിലീവബിൾ ഏത് രീതിയിലേക്ക് എത്ര പെട്ടെന്ന് ഈ ക്ലബിനെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇവന്മാരുടെ ഈ ബോധമില്ലായ്മ ഉണ്ടല്ലോ അത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം അതായത് എങ്ങനെയാണ് ഫുട്ബോൾ ക്ലബ്ബ് റൺ ക്ലബ് ഒരു ധാരണയില്ല അതോടൊപ്പം തന്നെ ഉദ്ദേശിച്ചുള്ള അസെറ്റുകൾ അങ്ങനെ കൂട്ടി വെച്ചിട്ട് ക്ലിയർലി ക്യാപിറ്റലൊക്കെയാണല്ലോ ഉള്ളത് അമ്മമാർ ഈ അസറ്റുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളുകളാണ് അസെറ്റിനെ കൂട്ടി വെച്ചിട്ട് ഭാവിയിൽ പിന്നെ പൈസ കൂടുമ്പോൾ വിൽക്കുക എന്നുള്ളതായിരിക്കും ഒരു വിചാരിക്കുന്നുണ്ടാവും പക്ഷേ പൈസ കൂടുന്നതെങ്കിൽ ഈ പ്ലേഴ്സ് ഡെവലപ്പ് ആകണം ഈ പ്ലേയേഴ്സ് ഡെവലപ്പ് ആകുന്നതിനോടൊപ്പം ടീം വിൻ ചെയ്യണം എന്നാൽ മാത്രമേ അല്ലെങ്കിൽ ടീമിൽ ഭേദപ്പെട്ട മെച്ചപ്പെട്ട രീതിയിലെങ്കിലും എത്തണം എന്നാൽ മാത്രമേ ഇവർ പോലെ അവർക്ക് പൈസ കിട്ടുള്ളൂ പൈസയാണ് ഇവരുടെ ഉദ്ദേശമെങ്കിൽ ഇനി കൂട്ടിയാൽ കൂടില്ലെങ്കിൽ നിർത്തിയിട്ട് പോ വേറെ ആളുകൾ വാങ്ങിക്കോളൂ വാങ്ങിക്കാൻ ആൾക്കാരില്ലായിരിക്കാം ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയുക ഒരുപാട് തവണ സംസാരിച്ചൊരു സംഭവമാണ് ഒരിക്കൽ കൂടി ഞാൻ പറയാം ചെൽസിയെ സംബന്ധിച്ചിടത്തോളം പോളിസി മാറ്റണം ഇവന്മാരുടെ ഒരു പ്രൊജക്റ്റ് അതിൻ്റെ രീതി അവർ മാറ്റണം എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള പ്ലെയേഴ്സിനെ ആഡ് ചെയ്യണം നല്ല സ്ട്രൈക്കർ ആഡ് ചെയ്യണം അതുപോലെ തന്നെ ബാക്കിയുള്ള പല ഏരിയയിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവന്മാരെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുന്ന പ്ലേയേഴ്സ് ഉണ്ടല്ലോ നമുക്കറിയാം ഞാൻ ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല അവരെ മാറ്റണം അവർ ചിലപ്പോൾ ലോസിൽ വിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അത് ചെയ്യാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ സൗദിയൊക്കെ ഉള്ളത് ഒരു ഇത്തിരി ആശ്വാസമാണ് അവർ ചിലപ്പോൾ ആരെങ്കിലൊക്കെ മേടിച്ചു കൂട്ടിക്കോളും ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് അങ്ങനെ ആരെങ്കിലൊക്കെ അങ്ങോട്ടേക്ക് കയറ്റിവിടും അതായത് കന്തൂറ ടീപ്പിച്ചിട്ട് കയറ്റിവിടുക എല്ലാത്തിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേ പോളിസി മാറ്റി നല്ലൊരു കോച്ചിനെ കൊണ്ടുപോകാം നല്ല സ്പോർട്ടിങ് ഡയറക്ടർമാരെ വെക്ക് ഇവന്മാരെ വെച്ച് മുമ്പോട്ട് പോലെ ഇവ ഇതിൽ ഇവന്മാരുടെ തെറ്റ് ഭീകരമാണ് ഈ റിക്രൂട്ട്മെന്റ് ടീമിൻ്റെത് അതൊന്നും മനസ്സിലാക്കി ചങ്ങാതിമാരെ ആരോടാ പറയണല്ലേ ആരോട് പറയുന്ന കാര്യം എന്തായാലും എനിക്ക് വേറൊരു കാര്യം ഓർമ്മ എന്താണെന്ന് അറിയുമോ ഇതിൽ ഇപ്പോൾ എമിറേറ്റിലേക്ക് യാത്ര ചെയ്തിട്ടുള്ള ചെൽസി ഫാൻസിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ അവർക്ക് റീഫണ്ട് കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക മാത്രമല്ല ഇത് കണ്ടതിന് അവർക്ക് പെനാൽറ്റിയും കൊടുക്കണം അവർക്ക് യാത്രാ ചെലവ് കൊടുക്കണം ഈ എംബാരസ്മെന്റ് നേരിട്ടതിന് ഒരു പെനാൽറ്റി ആയിട്ട് എന്തെങ്കിലും പൈസ കൂടി ഓണർഷിപ്പ് കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റെങ്കിലും ഇറക്ക് കാരണം അത്തരത്തിലുള്ളൊരു നാണം കടലാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത് എന്നിട്ട് എന്തെങ്കിലും അക്കൗണ്ടബിലിറ്റി ഉണ്ടോ അത് അവരുടെ കാര്യം നമുക്കോ നമ്മൾ ടി വിയിൽ ഇരുന്നിട്ടെങ്കിലും ഉരുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ഈ നാണം കടൽ കണ്ടിട്ട് ശരിയാണ് തോൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ് പക്ഷെ സ്റ്റിൽ ചില ബിഗ് മാച്ചസിലൊക്കെ നമ്മൾ ഈ സീസണിൽ തന്നെ പെർഫോം ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ കോൾ പാമർ കൂടി ഇല്ലായെന്ന് കണ്ടതോടുകൂടിയിട്ടും പിന്നെ ലൈനപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഇത് എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു പിന്നെ ആ രണ്ടാമത്തെ ഗോൾ വൈറ്റ് അടിച്ചുള്ള സാഹചര്യത്തിൽ തന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയുള്ള സാഹചര്യത്തിൽ വൈറ്റ് അടിച്ചുള്ള സാഹചര്യത്തിൽ തന്നെ ഞാൻ പിന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഹൗ മെനി എന്നുള്ള കാര്യത്തിലേക്കാണ് എത്തുന്നത് ഹൗ മെനി എത്ര എണ്ണം അടിച്ചും അല്ലെങ്കിൽ എത്ര എണ്ണം കൺസീഡ് ചെയ്യും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ അത് അതുതന്നെയാണ് സംഭവിക്കുന്നത് തന്നെയാണ് സംഭവിച്ചത് അതിൽ അഞ്ചിൽ നിന്നത് ഭാഗ്യം ആസ്നൽ ബ്രില്യൻ്റായിട്ടാണ് കളിച്ചത് ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് ഗിയറിൽ നിന്നും കയറിയിട്ടില്ല പക്ഷേ സ്റ്റിൽ അവർ അഞ്ചു ഗോൾ അടിക്കുന്നു അതിൽ മാർട്ടിനോടികാട് എൻ്റെ പൊന്ന ഫുട്ബോൾ ആസ്നലിൻ്റെ മെയിൻ മാൻ മെയിൻ ക്രിയേറ്റർ ക്രിയേറ്ററിൻ ചീഫ് മാർട്ടിനോടികാടാണ് പക്ഷേ ആൾ ഒരു ക്രിയേറ്റർ ഇൻ ചീഫ് മാത്രമാണോ അല്ല പുള്ളിക്കാരനാണ് പ്രസ് തുടങ്ങുന്നത് ഇനി ബോൾ പോയി കഴിഞ്ഞാൽ കൗണ്ടർ പ്രസ്സ് തുടങ്ങുന്നതും അതിനെ ലീഡ് ചെയ്തതും അവരുടെ കപ്പിത്താൻ കൂടിയായിട്ടുള്ള മാർട്ടിനോടി കാടാണ് ഇനിയോ അദ്ദേഹമാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പാസിങ് ഭീകരമാണ് അദ്ദേഹം പുറകിലേക്ക് ഇറങ്ങി വന്നിട്ട് ബോൾ റിസീവ് ചെയ്യുന്നുണ്ടോ ഉണ്ട് അപ്പോൾ മോശത്തിൽ എല്ലാ ഫേസിലും ഈ ചെങ്ങായിയുടെ ഇൻവോൾവ്മെൻ്റ് നമുക്ക് കാണാൻ പറ്റും ഒരു ഗ്രേറ്റ് ഫുട്ബോളറാണ് മാർട്ടിൻ വടിക്കാട് ഈ ആസ്നൻ്റെ ഹാർട്ട് ബീറ്റ് ആണ് മാർട്ടിൻ വെടിക്കാടെന്നുള്ള കാലത്ത് സംശയം ഇല്ല ഇന്നലെ ചെങ്ങായി എട്ട് ചാൻസുകളാണ് മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എട്ട് ചാൻസുകൾ അതായത് അദ്ദേഹം ഒരു പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്നലെയാണ് ഇനി ആസന വേണ്ടിയിട്ട് കഴിഞ്ഞ എട്ട് വർഷങ്ങൾ ഏറ്റവും കൂടുതൽ ചാൻസല് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞാൽ അത് മെസ്സു ടോസിലാണ് സണ്ടർലാൻഡ് എന്നത് രണ്ടായിരത്തി പതിനേഴ് അതിന് ശേഷം ഇപ്പോൾ മാറ്റിന് വേണ്ടിയാണ്ട് എട്ട് ചാൻസല് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അൺബിലീവബിൾ പെർഫോമൻസ് ആയിരുന്നു മാട്ടിന് വേണ്ടികാണ്ട് പദാനത്തിൻ്റെ പാസുകൾ ചില പാസുകളൊക്കെ ഉണ്ടല്ലോ ഓ നമ്മൾ കൈയ്യടിച്ചു പോകും ഈവൻ നമ്മൾ റൈവൽ ഫാൻസ് ആണെങ്കിൽ പോലും കയ്യടിച്ചു പോകും വേറെ വഴിയുന്നില്ല ആ ഹാവേർട്സിനും കൊടുത്തുള്ള പാസ് ഉണ്ടല്ലോ ഓരോ പാസ് അതുപോലെ തന്നെ ആസന്ധിച്ചിടത്തോളം തോമസ് പാർട്ടെ ഡെക്ലൻ റൈസ് മാർട്ടിനോട് കാരണം ആ ഒരു മിഡ്ഫീൽഡ് അത് ശരിക്കും ശരിക്കും ആ ടീമിന് കൊടുക്കുന്ന ബാലൻസ് വളരെ വളരെ വലുതാണ് ഡെക്ലൻ റൈസിന് കൊടുക്കുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ ആ ഫ്രീഡത്തോടു കൂടി ചെങ്കിൽ പ്രെസ് ചെയ്യുന്നു അതേപോലെ തന്നെ അദ്ദേഹം ബോക്സിലേക്ക് ആയിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു അദ്ദേഹം പാസ് കൊടുക്കുന്നു അദ്ദേഹം അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു അത്തരത്തിൽ ഈ തോമസ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ഈ ടീമിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇംപാക്റ്റ് വളരെ വളരെ വലുതാണ് അപ്പോൾ തോമസ് പാർട്ടി അവിടെ ആ ഡിഫൻസിന് കവറായിട്ട് അവിടെ നിൽക്കുന്നുണ്ടെന്ന് മാത്രമല്ല ആളുടെ വെർട്ടിക്കൽ പാസിംഗ് ഉണ്ടല്ലോ വളരെ പെട്ടെന്ന് തന്നെ സൈഡ് വൈസ് പാസിങ്ങിലേക്കൊന്നും ശ്രദ്ധയില്ല മുമ്പോട്ട് കൊടുക്കുക ആ മുമ്പോട്ട് കൊടുക്കുന്ന ബോൾ റിസീവ് ചെയ്യാൻ മാറ്റിനൊരു ആ ഒരു സ്പേസിലുണ്ടാകും ഒന്നെങ്കിൽ പിന്നെ ആളുണ്ടാവും അല്ലെങ്കിൽ ഡിഫൻസിന് മിഡ്ഫീൽഡിനും ആളുണ്ടാവും അപ്പോൾ അവിടുന്ന് ആളാ പാസ് റിസീവ് ചെയ്യുന്നു പിന്നെ എന്താണ് മുമ്പോട്ട് പോകുക എന്നുള്ള ചിന്തയാണ് അത് സാക്കയിലൂടെ ആ പിന്നെ റൈറ്റ് സൈഡിലൂടെ നടക്കും അതും സാക്കയും അതോടൊപ്പം തന്നെ ബെൻ വൈറ്റ് പിന്നെ ഓവർലാപ്പ് ചെയ്ത് വരും അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസും കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്പർ നയൻ ആയിട്ടുള്ള കായ് ഹവേർട്സ് പുറകിലേക്ക് ഇറങ്ങി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ലിങ്കപ്പിലും കാര്യങ്ങളും കാണാൻ പറ്റും ഇനി ലെഫ്റ്റിൽ ട്രൊസാഡാണ് കളിച്ചിട്ടുണ്ടായിരുന്നു ഈ ട്രസാഡിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ ഇരുപത്തിയേഴ് മില്യൺ പൗണ്ട് കൊടുത്തുകൊണ്ടാണ് ട്രൊസാഡിനെ റൈറ്റിൽ നിന്നും ആസനൽ സൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെൽസി സൈൻ ചെയ്ത ആരെയാണ് മുഡ്രിക്കിനെ അത് ടോട്ടൽ പാക്കേജ് ഒക്കെ അടക്കം എയ്റ്റി മില്യൻ എബോ വരുന്നൊരു പാക്കേജാണ് അപ്പോൾ അന്ന് എന്താണ് സംഭവിച്ചത് ആസനല് മുഡ്രിക്കിനെ ചെയ്യുന്നു അപ്പോൾ നല്ല പ്ലെയർ ആയിരിക്കും നമ്മൾ അത് പോയി ഹൈജാക്ക് ചെയ്യുന്നു അയ്യവ ആരാധകർ കയ്യടിക്കുന്നു ഹൈജാക്ക് ചെയ്തതിന് പക്ഷേ മുഡ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അപ്പം തന്നെ സാഡായിരുന്നു എന്നുള്ള കാര്യത്തിൽ വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നു ആളുടെയും കരിയറിന് ബെറ്റർ മൂവ് വന്ന് ആസനിലേക്കായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം അതിന് പകരം ചങ്ങായി ഇങ്ങോട്ടേക്ക് വരുന്നു ഇപ്പം എന്താണ് സംഭവിക്കുന്നത് അതിൻ്റെ ഡെവലപ്മെൻ്റിൽ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല അതിന് ആൾ വളരെ റോ ആയിട്ടുള്ള ആയിട്ടൊരു ടാലൻ്റാണ് ഒരു കയോട്ടിക്കാനുള്ള ഒരുമെന്റിൽ എന്ത് ഡെവലപ്മെൻറ്റ് സംഭവിക്കാനും പിന്നെ പ്ലേയറിൻ്റെ ക്വാളിറ്റിയും അത്ര ഭീകരമായിട്ടുള്ള ക്വാളിറ്റി ഇല്ല തുടക്കത്തിൽ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് എക്സൈറ്റഡായിരുന്നു അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരുഭൂമിയിൽ ഒരു മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സൈറ്റ്മെൻറ്റ് വരും അത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ ഭീകരമായിട്ട് ചിലപ്പോൾ ഓവർ ഹൈപ്പ് ചെയ്ത് സംസാരിക്കും അതൊക്കെ ഫാൻ ബേസുകൾക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതേപോലെ അന്ന് ചെൽസി ചെ ഫാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ മെല്ലെ മെല്ലെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി അതോടൊപ്പം തന്നെ ഈ കോച്ച് ഇൻസ്ട്രക്ഷനാണ് ഈ പ്ലേസിനൊക്കെ കൊടുക്കുന്നതുള്ളതാണ് ഒരു തരത്തിലും ഡെവലപ്മെൻറ്റ് കാണാൻ സാധിക്കില്ല കോൾ പാമറിൻ്റെ ഡെവലപ്മെൻറ്റ് മാത്രം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ആകളെ പോസിറ്റീവ് കോൾ പിന്നെ വേണമെങ്കിൽ ഗുസ്തവും ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പിന്നെ പോച്ച നമുക്കോളം ഇഞ്ചുറി കാര്യങ്ങളൊക്കെ എക്സ്ക്യൂസസ് ആയിട്ട് പറയാൻ പറ്റും പക്ഷേ എന്നാലും ഒരു പ്ലാൻ ബിയോ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്തുകൂടെ അത് നമുക്ക് ചോദിച്ചൂടെ അതിനുള്ള റൈറ്റ് നമുക്കില്ലേ ഇല്ലേ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആ ട്രൊസാഡ് ഇൻഫ്ലുവൻഷ്യൽ ആകുകയാണ് ഏതൊരു ട്രൊസാഡും അതായത് മുഡ്രിക്കിന് പകരം സൈൻ ചെയ്ത ട്രൊസാഡ് ഇനി മത്സരത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആസൻ ചോദിച്ചു ഡിഫൻഡ് ചെയ്യലൊക്കെ വളരെ എളുപ്പമായിരുന്നു ചെൽസിയുടെ ഈ അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെ കാരണം ഒരു കൺവിക്ഷൻ ഇല്ലല്ലോ മൂവ്മെൻറ്റ് വളരെ കുറവാണ് ഇനി അഥവാ ചാൻസ് കിട്ടിയാൽ തന്നെ അത് അടിക്കൂലെന്നുള്ളത് അവർക്കും അറിയാം അത് നമുക്കും അറിയാം അത് വേറെ കാര്യം അപ്പോൾ മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പിന്നെ ആസൻ ലീഡ് എടുക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ കായ് ഹാബ്സാർ നല്ല രീതിയിൽ ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ ഇറങ്ങി വന്നിട്ട് അവിടെ ബോൾ റിസീവ് ചെയ്യുന്നു റൈറ്റ് സൈഡിൽ നിന്ന് ഓടിക്കാടിൻ്റെ അടുത്ത് നിന്ന് ഇതിനു ശേഷം ആ ബോൾ തോമസ് പാർട്ടിയിലേക്ക് കൊടുക്കുകയാണ് തോമസ് പാർട്ട് അത് തൻ്റെ ലെഫ്റ്റോഡ് റൺ ചെയ്തിട്ടുള്ള ഡെക്ടൻ റൈസിനെ പിക്ക് ഡെക്റൻ റൈസ് അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ ചെൽസിയുടെ ട്രാക്ക് ബാക്കിങ് ഓഫ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അതായത് വിങ്ങർമാർ കാര്യമായിട്ട് ട്രാക്ക് ബാക്ക് ചെയ്യില്ല അത് നമ്മൾ മുമ്പും സംസാരിച്ചുള്ള സംഭവം തന്നെയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ മെല്ലെ ഓടി വരുന്നുണ്ട് പക്ഷേ എന്തിന് വെറുതെ ഓടി വന്നാൽ പോരാ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അവിടെ ആൽഫി ഗിൽക്രിസ്റ്റ് മൊത്തത്തിൽ അതിൻ്റെ പൊസിഷനിങ്ങിൽ പ്രശ്നമാണ് അദ്ദേഹത്തിൻ്റെ പുറകിലൂടെയുള്ള ട്രൊസാഡിൻ്റെ റണ്ണ് അദ്ദേഹം കാണുന്നില്ല അദ്ദേഹത്തെ ട്വിസ്റ്റ് ചെയ്യപ്പെടുന്നു അങ്ങനെ ട്രൊസാഡിനെ പിക്ക് ചെയ്യുകയാണ് അവിടെ ഡെക്ലൻ റൈസ് ബോക്സിലേക്ക് റൺ ചെയ്തിന് ശേഷം തൻ്റെ ലഫ്റ്റിലുള്ള റൺകുന്നില്ല ട്രസാഡ് പക്ഷേ ട്രൊസാഡ് അത് സമയത്തോളം നിയർ പോസ്റ്റിലേക്കാണ് അദ്ദേഹം അവിടെ അടിക്കുന്നത് അവിടെ നിയർ പോസ്റ്റിൽ ബെറ്റർ ചോദിച്ചു നമ്മൾ കീപ്പർ ബീറ്റ് ചെയ്യപ്പെടാൻ പാടില്ല പക്ഷെ അവിടെ ബീറ്റ് ചെയ്യപ്പെടുന്നു വൺ സീറോ പിന്നെയാണ് നിക്കോളസ് ജാക്സൻ്റെ ആ മനോഹരമായിട്ടുള്ള ഇൻസിഡൻറ്റ് നമ്മൾ കാണുന്നത് പിന്നെന്താണ് ബാക്കിയുള്ള സംഭവങ്ങളേക്ക് കടന്നു കഴിഞ്ഞാൽ തൊമിയാസിൻ്റെ ഒരു ഹെഡർ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ മാത്രം ആസ്നൽ പതിമൂന്ന് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ പതിനാല് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ചെൽസിക്കെതിരെ ഓരോ ഹാഫിലും ഇത്രയധികം അറ്റംപ്റ്റുകൾ ഇതിന് മുമ്പ് ആസനം നടത്തിയിട്ടില്ല മൊത്തം ഇരുപത്തിയേഴ് അറ്റംപ്റ്റുകളാണ് ഇന്നലെ ആസം നടത്തിയിട്ടുണ്ടായിരുന്നു പത്തെണ്ണം ടാർഗറ്റിലേക്ക് അവരടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അഞ്ചെണ്ണമേ ഒരു ഗോൾ അടിച്ചിട്ടുള്ളൂ എന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അങ്ങനെ പിന്നെ ചെൽസിക്കാണെങ്കിലും കോർണർ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിയർലി മൊമെൻ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചെൽസിയുടെ സെറ്റ് പീസ് ഡിഫൻഡിങ് വാവും അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ എന്താണ് ഈ കോച്ച്മാർ ചെയ്തെന്നുള്ളതാണ് അതിലേക്ക് നമുക്ക് വരാം പിന്നെ ഡെക്ലൻ എൻസോയുടെ അടുത്ത് നിന്ന് വളരെ ഈസിലി മൂവ് ചെയ്തിട്ടുള്ള ഒരു സാധ്യം ബോൾ റിസീവ് ചെയ്യുന്നു മനോഹരമായിട്ട് ടേൺ ചെയ്തിട്ട് അദ്ദേഹം ഒരു അറ്റംപ്റ്റ് നടത്തുന്നു അങ്ങനെ ആ ഒരു ഗ്രേറ്റ് ഷോട്ടാണ് അത് പുറത്തേക്ക് പോകുന്ന ഒരു സാധ്യങ്ങളുണ്ട് അതിൽ ചെൽസി രക്ഷപ്പെട്ടു പോവുകയാണ് പിന്നെ ചെൽസിയുടെ ഏരിയയിലേക്ക് കടന്നിട്ട് ആ റൈറ്റ് സൈഡിൽ വൈറ്റ് ഗ്യാലറിനെ പ്രസ് ചെയ്യുന്നു ബോൾ വിൻ ചെയ്യുന്നു എന്നതിന് ശേഷം അത് ആ ബോൾ സാക്കിയാന്ന് തോന്നുന്നു റൈറ്റിൽ നിന്ന് കായ് ഹവേട്സിലേക്ക് കൊടുക്കേണ്ട ബോക്സിൽ കായ് ഹവേർസിൻ്റെ ഷോട്ട് അവിടെ പിന്നെ പെട്രോവിച്ച് വെച്ച് സേവ് ചെയ്യുകയാണ് പിന്നെ ബദിശീലിലേക്ക് ബോൾ എത്തി ബദിശീൽ ക്ലിയർ ചെയ്യാം പാസ് ചെയ്യാം എന്തുകൊണ്ടും ചെയ്യാം പക്ഷെ പാസ് ചെയ്യുന്ന മനോഹരമായിട്ട് വൈറ്റ് ലേക്ക് തന്നെ അപ്പോൾ വൈറ്റ് ലേക്ക് അല്ല കേട്ടോ നമ്മുടെ കൊച്ചിയിലുള്ള വൈറ്റ് ലേക്ക് അങ്ങനെ ഒരു ചളി ഇടക്കൊന്ന് അടിച്ചതാണ് അങ്ങനെ വൈറ്റ് എന്ത് ചെയ്തു വെച്ചാൽ വീണ്ടും സാക്കി കൊടുക്കുന്നു സാക്ക ഇത്തവണ ബോക്സിൽ നിൽക്കുന്ന ട്രോസാടിനെ പിക്ക് ട്രോസാഡിൻ്റെ ഷോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് പിന്നെ അത് പെട്രോൾ വെച്ച് എങ്ങനെയൊക്കെയോ സേവ് ചെയ്യുകയാണ് ഗുഡ് സേവ് ആണ് നല്ല റിയാക്ഷൻ പക്ഷേ ബോക്സിലിങ്ങനെ ആരും ആരെയും ടൈറ്റായിട്ട് മാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ട് നിൽക്കുകയോ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ബ്യൂട്ടിഫുൾ ഡിഫെൻസിങ് മനോഹരമായിട്ടുള്ള ഡിഫെൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫസ്റ്റ് ഹാഫിൽ എടുത്ത് പറയാൻ വേണ്ടി ഒരു സംഭവം ചൊല്ലി സംഭവിച്ചുള്ള ഒരു ചാൻസ് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിന്നുള്ള കോന കോണഗാലഗറിൻ്റെ ഒരു ക്രോസ് ബ്യൂട്ടിഫുൾ ക്രോസ് ആണ് കോന കോണഗാലഗർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് നമ്മുടെ നിക്കോ ജാക്സൺ ആൾ അവിടെ ചെയ്തതെന്നുള്ളതാണ് അതായത് തലയിൽ തേങ്ങ വന്ന് വീഴുമ്പോഴുള്ള ഒരു എക്സ്പ്രഷനാണ് എനിക്ക് തോന്നിയത് അതായത് അയ്യോ എന്ന രീതിയിൽ കയ്യൊക്കെ വെച്ചിരിക്കുന്നു എങ്കിലും പറയണോ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അത് തല തലവെച്ച ഗോളാകും അങ്ങനെ തലവെക്കാൻ പേടിയുള്ളൊരു സ്ട്രൈക്കറാണ് നമ്മളേത് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ജാക്സെൻ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തില്ല കാരണം ഈ ചെൽസിയുടെ ലൈനിൽ ലീഡ് ചെയ്യാൻ പുള്ളിയെ നിയോഗിച്ച ചെൽസിയുടെ റിക്രൂട്ട്മെന്റ് ടീമിനോടാണ് എനിക്ക് പറയാനുള്ളൂ സൂപ്പറാണ് ആടാങ്ങൾ അടിപൊളിയാ പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ചെൽസിക്ക് ഹാഫ് ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നിക്കോ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ആ സ്നെല് കുറേ അറ്റംപ്റ്റ് നടത്തി ചെൽസി ഒന്നേ പൂജ്യത്തിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് പിന്നെയാണ് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം പൊച്ചറ്റിനോട് അടുത്തേക്ക് ഈ പ്ലേഴ്സൊക്കെ പോകുന്നു എന്നിട്ട് പൊച്ചറ്റിനോ എന്ത് മന്ത്രമാണോ യുവന്മാരുടെ ചെവിയിൽ ഓതി കൊടുക്കുന്നത് കാരണം ഈച്ച് ആൻഡ് എവറി പ്രിമലി മത്സരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് സെക്കൻഡ് ഹാഫിലേക്ക് ഇവർ വരുമ്പോൾ പിന്നെ യുവന്മാർ മൊത്തത്തിൽ ഫസ്റ്റ് ഹാഫിൽ കളിച്ചതിൻ്റെ ഒന്നും നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ പറ്റുന്നില്ല ഇയാൾ എന്താ പറഞ്ഞു കൊടുക്കുന്നതാണോ ഇയാൾ എന്ത് തേങ്ങയാണ് പറയുന്നതാണോ എന്തായാലും സെക്കൻഡ് ഹാഫിൽ ചെൽസി വളരെ മോശം പ്രകടനം കാഴ്ച വയ്ക്കുകയാണ് സെക്കൻഡ് ഹാഫിലെ ഫസ്റ്റ് ചാൻസ് ആസന് കൊടുക്കുന്നത് മിസ്റ്റർ ബദീഷീലാണ് അതായത് ബദീഷീലൊട്ടും പ്രഷർ ഇല്ലാതെ മനോഹരമായിട്ടൊരു പാസ് വിൽക്ക് ചെയ്യുന്നു അതായത് ഡെക്ടൻ റൈസ് അവിടെ ഉണ്ട് അതിൽ പിന്നെ ആ ഒരു സീക്വൻസിൽ മാട്ടിനൊടുക്കാട് ഇങ്ങനെ പ്ലേഴ്സിനോട് മുമ്പോട്ട് വന്നിട്ട് പ്രസ് ചെയ്യാൻ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് അവരുടെ പ്രസ് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നതും ചെയ്തതും എന്ന് പറയുന്ന അവിടെ ക്യാപ്റ്റൻ കൂടി കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ ഡെക്ക്ലൻ റൈസിൽ കോണകാലകരനെ പ്രസ് ചെയ്യുന്നു അവിടെ ആ പാസ് കോണകാലകന് കൊടുക്കാൻ പാടില്ല അവിടെ ഡെക്ക്ലൺ റൈസ് പ്രസ് ചെയ്യുന്നു വിൻ ചെയ്യുന്നത് ഇതിന് ശേഷം ഒരു ത്രീ വി ടു സിറ്റുവേഷൻ ഒരാൾ ഡെക്കലൺ റൈസ് ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് എത്തിയ ശേഷം ആൾ ഒരു ഷോട്ടടിക്കുന്ന അവിടെ പെട്ടോ വെച്ച് സേവ് ചെയ്യുകയാണ് രക്ഷപ്പെട്ടു പോവുകയാണ് ചെൽസി അവിടെ എന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ ബദിയഷിഹിൻ്റെയൊക്കെ പാസ് കംപ്ലീഷൻ റേറ്റ് എത്രയായിരിക്കും മൈനസിലായിരിക്കും നല്ല ഒന്ന് നല്ല കോമ്പിനേഷൻ ആട്ടോ ഡിസാസിയും ബദിഷീലും അടിപൊളി കോംബോ ആ ഒരു കോംബോയെ ഈ മത്സരത്തിൽ ചൂസ് ചെയ്യാൻ പിന്നെ പൊച്ചറ്റിനെ കാണിച്ചിട്ടുള്ള ആ ധൈര്യം അതിന് പുള്ളിക്കാനൊരു അഞ്ചുവല്ലത്ത് കോൺട്രാക്ട് കൂടി കൊടുക്കണം അല്ലെങ്കിൽ ടോട്ട് ബോലിയുടെ അടുത്തൊക്കെ നല്ല മെസ്സേജ് മത്സരത്തിന് ശേഷം കിട്ടാറുണ്ട് എന്നുള്ളത് പറയാറുണ്ട് ഓരോ മത്സരത്തിന് ശേഷം എനിക്ക് നല്ലൊരു ടെക്സ്റ്റ് ബോലി അയച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയാറുണ്ട് അതേപോലത്തെ ഒരു ടെക്സ്റ്റ് കിട്ടി കാണും ആ ഒരു ഡിസിഷനൊക്കെ ആൾ എടുത്തുള്ള സാധ്യതയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ പുള്ളി മത്സരത്തിന് ശേഷം പറഞ്ഞത് പിന്നെ ലൈനുകൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ഇല്ല കോൾ പാമ്പറില്ലാത്ത സാഹചര്യമാണ് പിന്നെ ചക്കോമേഖ എന്താണ് ചക്കോമേഖ അല്ലായിരുന്നു അത് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിനെ എന്തുകൊണ്ടിന്നല്ല ഒരു മിനിറ്റ് പോലും കളിപ്പിച്ചില്ല എന്നുള്ളതാണ് എന്താണോ എന്താണ് താൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ പോലെ തന്നെ എൻസോ ഡിസാസ്റ്റർ ക്ലാസ് കാഴ്ചവെക്കുമ്പോൾ എന്തുകൊണ്ട് ആളെ സബ്സ്ക്യൂട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് താൻ ചേഞ്ച് വരുത്തുന്നില്ല മൂന്ന് ഗോളുകൾ വിഴിഞ്ഞതിനു ശേഷം ചേഞ്ച് വരുത്തുന്നു വൺസ് അഗൈൻ നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ കോൺട്രാക്ട് തരുന്നു ഇതൊക്കെയാണ് ഇവർക്ക് ഡാറ്റയിൽ കാണേണ്ടതായിട്ടുള്ള സംഭവം അങ്ങനെ പിന്നെ ഒടി കാടിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ പാസ് ഉണ്ട് കേട്ടോ റിവേഴ്സ് ബോൾ വാട്ട് എ ബോൾ കായ് ഹാവേഴ്സിന് കൊടുത്ത സാധനം ബോക്സിലേക്ക് വാ ഗ്രേറ്റ് ബോളാണ് അപ്പോൾ അതിൽ ഈ ഒടി കാടും സാക്ക് നമ്മൾ ലിങ്കപ്പും കാര്യങ്ങളും കുക്കറേയ്ക്ക് ഇടങ്ങി കാരണം എന്ന് വെച്ചാൽ കുക്കറേയ്ക്ക് ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല വിങ്ങറിൻ്റെ അടുത്ത് നിന്ന് അവിടെ നിന്ന് ഒരു തേങ്ങ വില സപ്പോർട്ടും ഇല്ല മുഡ്രിക്കാണ് അവിടെ കളിക്കുന്നത് മുഡ്രിക്കിൻ്റെ പൊസിഷൻ എന്തായിരുന്നു ഉള്ളതാണ് ആൾ ചിലപ്പോൾ ഇൻസൈഡിലേക്ക് നീങ്ങുന്നു അത് ചിലപ്പോൾ ടച്ച് ലൈനിൽ നിൽക്കുന്നു പക്ഷേ പുറകിലേക്ക് വരില്ല ആ സോറി മാട്ടിനോടിയാണ് ഇങ്ങനെ പട്ടീനെ പോലെ പണിയെടുക്കുന്നത് കാണുമ്പോൾ അതായത് അവരുടെ ക്രിയേറ്ററിൻ ചീഫാണ് പക്ഷേ ആൾ കൊടുക്കുന്ന ഉണ്ടല്ലോ അത് കാണുമ്പോഴാണ് ഇവന്മാരൊക്കെ പറയുന്നില്ല അങ്ങനെ ആ ബോൾ കായ ഹേർട്സ് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് വെച്ച് അവിടെ സേവ് ചെയ്തു കായവേർട്സ് പിന്നെ ഫസ്റ്റ് ഹാഫിൽ ആൾക്ക് കിട്ടിയ ചാൻസ് ഒന്നും കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതും കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പിന്നെ എത്രയെന്ന് വെച്ചിട്ടാണ് എത്ര ഒരുപാട് ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ആരായാലും കൺവേർട്ട് ചെയ്യില്ല അതുതന്നെയാണ് പിന്നെ സംഭവിക്കുന്നത് അതായത് കോർണർ കോർണർ വളരെ ഷോർട്ട് കോർണർ അതിലുള്ള ചെൽസര് ഡിഫെൻഡിങ് ഞാൻ പറഞ്ഞല്ലോ സെറ്റ് പീസ് ഡിഫെൻഡിങ് ആയ ബ്യൂട്ടിഫുൾ ഇതൊക്കെയാണ് എന്താണ് അവർ കോച്ച് ചെയ്യുന്നത് തുടക്കത്തിൽ എനിക്ക് സെറ്റ് കോച്ച് ഒന്നും വേണ്ടേ എന്ന് പറഞ്ഞ ആളാണ് കോച്ച് തീരുന്നത് കാരണം എല്ലാം അറിയാം മൂപ്പർ ഭയങ്കര സംഭവമാണ് എല്ലാം അറിയാം അപ്പോൾ അങ്ങനെ അവിടെ ഷോർട്ട് കോർണർ എടുക്കുന്നു ആ ബോക്സിൻ്റെ പുറത്ത് ഡെക്ലം റൈസും ട്രോസാഡ് വെയിറ്റ് ചെയ്ത് നിൽക്കണം ആരും ക്ലോസ് ഡൗൺ ഒന്നും ചെയ്യുന്നില്ല ആ ഒരു പറയുന്നത് എനിക്കിതാ എനിക്കിതാ താ എനിക്ക് റൈസിൽ കിട്ടിയിട്ടുള്ള സാധ്യതയല്ല ഡെക്ല റൈസ് ഷൂട്ട് ചെയ്യുന്നത് ഡിഫ്ലക്ട് ചെയ്യുന്നു ബെൻവൈറ്റിൽ ബോക്സിൽ നിന്ന് ബെൻ ഇത് എത്തുന്നു ബെൻവൈറ്റ് അത് ഫിനിഷ് ചെയ്യുന്നു ദാറ്റ്സ് ഇറ്റ് സിമ്പിൾ സംഭവം അത്രയാണ് അപ്പോൾ ബ്യൂട്ടിഫുൾ ഡിഫെൻഡിങ് ഗെൻ ചെലിച്ച ഭാഗത്ത് നിന്ന് കാണുന്നു അപ്പോൾ രണ്ടേ പൂജയാകുന്നു ഈ ഒരു സാധ്യത്താണ് പിന്നെ ഇനി എത്ര എന്നുള്ള ചോദ്യത്തിൽ കാര്യങ്ങൾ എത്തുന്നത് പിന്നെ ഞാനിനി ഗോളുകളെ കുറിച്ച് മാത്രം സംസാരിക്കുന്നില്ല കേട്ടോ വയ്യ ഈ മൂന്നാമത്തെ ഗോളിൽ എനിക്ക് തോന്നുന്നത് അവിടെ മധുക്കേനെ ഫൗൾ ചെയ്തിട്ടുണ്ട് ഗബ്രീൽ എന്നാണ് അതൊരു ലൂസ് പാസ് ആയിരുന്നു സലീബാണോ കൊടുത്തത് സലീബാണ് തോന്നുന്നു ഗബിലീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പാസ് അതിലേക്ക് പ്രസ് ചെയ്യാൻ മധുക്കെ പോകുന്നു മധുക്കയെ അവിടെ ഗബ്രീൽ ഫൗൾ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കാശ്വാൻ എന്തായാലും റെഫർ ചെയ്ത് ഫൗൾ കൊടുത്തിട്ടില്ല ആ ഒരു സാഹചര്യം മിഡ്ഫീൽഡിൽ നിൽക്കുന്ന മാറ്റുമൊരു ആളിലേക്ക് ആ ബോൾ എത്തുകയാണ് മിഡ്ഫീൽഡ് റൈറ്റ് സൈഡിൽ അവിടെ നിന്നാണ് ബോൾ അദ്ദേഹം റിസീവ് ചെയ്യുന്നത് അദ്ദേഹത്തെ ട്രാക്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കളിക്കല്ലേ ആൾ ലെഫ്റ്റിലേക്ക് നീങ്ങുന്നു റൈറ്റിലേക്ക് നീങ്ങുന്നു അങ്ങനെ എല്ലായിടത്തും ഇൻഫ്ലുവൻഷൽ ആയിട്ട് ചെങ്ങായി കാരണം ആസ്നിലെ രാമനാഥനാണ് മാറ്റുമൊരു ആട് എല്ലാം ചെയ്യാൻ പറ്റും പുള്ളിക്കാരൻ അവിടുന്ന് ഒരു ബോൾ കൊടുത്തിട്ടുണ്ട് പാസ് എൻ്റെ പൊന്നോ എങ്കാദ്യം വിഷനാണത് അതിലേക്ക് കായ് ഹാബിറ്റ്സിൻ്റെ റണ്ണും മികച്ചാണ് ബോൾ റിസീവ് ചെയ്തതിനു ശേഷം കായ് ഹാബിറ്റ്സ് എന്ന് ഇനിയും പണി ചെയ്യാനുണ്ട് കുക്കറെ അദ്ദേഹത്തിൻ്റെ എടുത്ത് കുന്നുണ്ട് പക്ഷേ കുക്കറേയൊക്കെ വളരെ ഈസിലി ആൾ അവിടെ ഫിസിക്കലി ബീറ്റ് ചെയ്യുകയാണ് വളരെ അനായാസമായിട്ട് അതിനുശേഷം ലെഫ്റ്റ് ഫുഡ് കൊണ്ട് അദ്ദേഹം അത് വലയേക്കാക്കുകയാണ് ഗോൾ കീപ്പറിൻ്റെ അടുത്ത് തട്ടുന്നുണ്ട് പക്ഷേ ഒരു രക്ഷയില്ല ഗോൾ കീപ്പർ തട്ടിയാലൊന്നും ഒരു അതൊന്നും തടയാൻ പറ്റുന്നില്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യുന്നു അതിൽ കുറേ ആൾക്കാർക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട് എന്തിരി ആളിനെ ഇവിടുന്ന് പറഞ്ഞാൽ വച്ചാൽ അല്ലേ പോയി സെലിബ്രേറ്റ് ചെയ്യട്ടെ ജീവിതം സെലിബ്രേറ്റ് ചെയ്യട്ടെ അത്ര എനിക്ക് പറയാനുള്ളു ചെൽസിയിൽ അദ്ദേഹം ഒരു സീസണിൽ പ്രീമിയർ ലീഗിൽ അടിച്ച ഗോളുകളെക്കാൾ കൂടുതലിപ്പോൾ അവിടെ അടിച്ചിട്ടുണ്ട് കാരണം ഒരു സെറ്റിൽ ടീമിലേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അവിടെ അദ്ദേഹം കോളടിക്കുന്നു സെലിബ്രേറ്റ് ചെയ്യുന്നു ചെൽസിൽ സംബന്ധിച്ചോളം നല്ല ഉണ്ടായിട്ടുണ്ട് അത് കണ്ടപ്പോൾ എന്നുള്ളതാണ് പക്ഷേ ഇന്നത്തെ ദിവസം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട അല്ലാത്ത തന്നെ ഇഷ്ടംപോലെ എംബാരസ്മെൻ്റ് ഉണ്ട് പിന്നെയാണ് നീ ഇത് കായ് ഹേർട്സ് ആ ഒരു നയനെന്നുള്ള രീതിയിൽ ഇമ്പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് മത്സരങ്ങളിലോ പത്ത് മത്സരങ്ങളിൽ അങ്ങനെ പതിനൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം പ്രീമിയർ ലീഗിൽ നടത്തിയിട്ടുണ്ട് അതിൽ തന്നെ ചില മത്സരങ്ങളൊക്കെ അദ്ദേഹത്തെ മിഡ്ഫീൽഡ് ഒക്കെ കളിക്കുന്ന നമ്മളുണ്ടോ അത്തരത്തിൽ അദ്ദേഹത്തെ ചെസ് ഒരു കരു പോലെയാണ് ആർച്ചറ്റ് കാണുന്നത് പല മത്സരങ്ങളും അങ്ങനെ നീക്കി നീക്കി നോക്കുന്നുണ്ട് പല പൊസിഷനിലും ഈ മൂന്നാമത്തെ ഗോൾ കൂടെ അടിച്ചുള്ള സാഹചര്യത്തിലാണ് അപ്പുറത്ത് ചെൽസിക്ക് ഒരു ആശ്വാസ ഗോൾ അടിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് അത് വന്ന് വീഴുന്നത് നീക്കോ ജാക്സിൻ്റെ കാലുകളിലേക്കാണ് അത് ഒരു കാര്യമില്ലാന്ന് നമുക്കറിയുന്നതാണ് അപ്പോൾ അവിടെ കോണകാലകർ മധു പാസ് കൊടുക്കാൻ ശ്രമിച്ചതാണ് ഒരു ലോസ്റ്റഡ് ബോള് അത് തോമിയാസു ഇൻറ്റർസെപ്റ്റി എന്നു പക്ഷേ അദ്ദേഹം ചെസ് ഡൗൺ ചെയ്ത് നേരെ മധുക്കേൻ്റെ കാലിലേക്ക് പോയാണ് മധുക്കെ എന്നിട്ട് തൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള നീക്കോ ജാക്സനെ പിക്ക് ചെയ്യുന്നു നീക്കോ ജാക്സൺ നല്ല ടച്ചൊക്കെ എടുക്കുന്നു അവിടെ സലീബെ വീറ്റ് ഒക്കെ ചെയ്യുന്നു പക്ഷേ എന്നിട്ടോ വൺ 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 വിത്ത് ദ കീപ്പറാണ് അത് പുള്ളിക്കാരൻ തീരെ ഇഷ്ടമല്ല അതിൻ്റെ സൈഡ് നെറ്റിംഗ് അവിടെ നിന്ന് പിന്നെ അവിടെ നമ്മൾ കാണുന്നത് ഉടനെ തന്നെ അപ്പുറത്ത് ആസ്ലിന് നാലാമത്തെ ഗോൾ ഗോളടിക്കുന്നതാണ് കായ് ഹാവേട്സ് തന്നെയാണ് അടിക്കുന്നത് മഹാനായ പോച്ച് ഇതുവരെ ചേഞ്ചൊന്നും വരുത്തിയില്ല എന്നുള്ളതാണ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ചേഞ്ചിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ആ ഗോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ റൈറ്റ് സൈഡിലൂടെയാണ് ആസൽ അറ്റാക്ക് ചെയ്യുന്നത് അവരുടെ ഏറ്റവും അവർ ത്രട്ടൻ ചെയ്യുന്നൊരു ഏരിയയാണ് അവിടെ ചില ചെറു ചെറുപ്പം വിങ്ങർമാരുടെ അടുന്ന് ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഇല്ല കുക്കുരയ എന്ന് പറയുന്ന മറ്റൊരു ഡിഫെൻഡർക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് ബാക്കിന് അങ്ങനെ ബോക്സിൽ നിൽക്കുന്ന കായവേർട്സിലേക്ക് ബോൾ എത്തിച്ചു കൊടുക്കണം അദ്ദേഹത്തിലേക്ക് ടൈറ്റായിട്ട് നിൽക്കാൻ ബതീശി എന്ന് പറയുന്ന ഡിഫൻഡർക്കൊന്നും സാധിക്കുന്നില്ല അതിനൊന്നും പറ്റില്ല സോറി അതൊക്കെ പണിയെടുക്കണം കായ ഹേർഡ്സിന് ഇഷ്ടംപോലെ സമയം കിട്ടുന്നു അതിൻ്റെ പിന്നെ ലെഫ്റ്റ് ഫുഡിലേക്ക് എടുക്കുന്നതിന് ശേഷം അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുകയാണ് ബോക്സിൽ അതിനുള്ള സമയം അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെയാണ് മഹാനായ കോച്ച് ചേഞ്ചസ് വരുത്താൻ തീരുമാനിക്കുന്നത് ആൾ എൻജോയെ പിൻവലിക്കുന്നു ചലോബ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ചലോബ കഴിഞ്ഞ മത്സരം നന്നായി കളിച്ച ഒരാളാണല്ലോ അപ്പോൾ ഈ കളിയിൽ തീരെ കളിപ്പിക്കാതിരിക്കലാണല്ലോ നിങ്ങളുടെ പരിപാടി പക്ഷേ എന്തുകൊണ്ട് ഈ സമയത്ത് ഇറക്കുന്നു അയ്യോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ റഹീം റഹീമേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു മധു കെയെ പിൻവലിക്കുന്നു എഴുപതാമത്തെ മിനിറ്റിൽ അസിലെ അഞ്ചാമത്തെ കോളടിക്കുകയാണ് അപ്പോൾ അതിൽ ഒടികാട് വൺസ് അഗെയിൻ വായത്തിനെ പിക്കുകയാണ് ആ ബോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിഫൻസ് സ്പ്ലിറ്റിംഗ് ബോൾ ഉണ്ടല്ലോ റൈറ്റ് സൈഡ് എന്നുള്ള അവിടെയും സാക്കയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഇവിടെയും വൺസ് മനസ്സിലും റീമീമൊക്കെ വന്നിട്ടുള്ള പുള്ളിക്കാരനൊന്നും ട്രാക്ക് ബാക്കും ചെയ്യുന്നില്ല നോക്കി നിൽക്കുന്ന പരിപാടികളെ ഉള്ളൂ അത്രയേ ഉള്ളൂ വിന്നമാർമാരുടെ ഭാഗത്ത് നിന്ന് കാരണം അത്രേ കമ്മിറ്റ്മെൻറ്റ് കിട്ടുകയുള്ളൂ ഉമ്മരിൻ്റെ ഒക്കെ എടുത്തത് അപ്പോൾ അങ്ങനെ വൈറ്റ് ആണെങ്കിൽ അത് ക്രോസ് കൊടുക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ എന്താണ് അദ്ദേഹം ക്രോസ് കൊടുക്കാൻ ശ്രമിച്ചത് വലയിലേക്ക് ചെന്ന് വീഴണം അത്തരത്തിലുള്ള ഒരു ദിവസമായത് കൊണ്ട് ചെറിയ അത് വലയിലേക്ക് തന്നെ വീഴണം അപ്പോൾ ആ ഒരു ബോൾ മട്ടിനോട് കാട് ഇങ്ങനെ ലോഫ്റ്റ് കൊടുത്തുള്ള ബോൾ സെൻസേഷൻ ലാകുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ സാക്ക കട്ടിൻ സൈഡ് ഇത് വന്നിട്ട് കൊടികാടിന് കൊടുക്കുന്നു ആ ബോക്സിൻ്റെ പുറത്ത് റൈറ്റ് സൈഡിൽ നിൽക്കുന്നു സാനം കൊടുക്കുന്നു വൈറ്റ് അപ്പോഴേക്കും ഓവർ ഓവർലാപ്പിംഗ് റൺ നടത്തിയിട്ടുണ്ട് നിന്നും ട്രാക്ക് ചെയ്യാനോ ഒന്നിനും ചെൽസിയെന്ന് ചോദം ഡിഫെൻഡ് ചെയ്യാനേ പറ്റുന്നില്ല പിന്നെ എന്തൊക്കെയോ നടന്നു എഴുപതാമെന്നില്ല അഞ്ച് ഗുണപ്പം തന്നെ ഞാൻ വിചാരിച്ചത് ഇത് അഞ്ചിലൊന്നും ഒതുങ്ങൂലെന്നുള്ളതാണ് പക്ഷേ അഞ്ചിൽ ഒതുങ്ങി ഫാബിയ വീരനൊക്കെ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നാല് ചേഞ്ചസ് എങ്ങാനും അടുപ്പിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ആർത്തറ്റ അപ്പോൾ ആ ചേഞ്ചൊക്കെ നടത്തിയോണ്ടായിരിക്കണം ചിലപ്പോൾ ചെറുതായിട്ട് ദൃതം പോയിട്ടുണ്ടാവും അത്രേ ഉള്ളൂ പക്ഷേ സ്റ്റിൽ ഫാബിയ വീരോടെ ഷോട്ട് ഞാൻ വിചാരിച്ച് വലിയ കയറിയതാണ് എന്തായാലും അഞ്ചിൽ നിന്നു ചെൽസി കുറേ ചേഞ്ചസൊക്കെ വരിച്ചു നോക്കി മിസ്റ്റർ പോച്ചറ്റിനോ പിന്നെ ഫൈവ് ദ ബാക്കിലേക്കൊക്കെ നീക്കി നോക്കി ത്യാഗോ ത്യാഗോസിബിനൊക്കെ വളരെ ലേറ്റായിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാണ് അവച്ച് എങ്ങാനൊക്കെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിൽ പിന്നെ ഒരുപാട് കളികൾ കളിക്കുന്ന ഒരു സീസണാണല്ലോ ഭയങ്കരമായിട്ട് ഫെറ്റീക്ക് വരാനൊന്ന് പോടോ എന്തായാലും അങ്ങനെ ആർട്ടറ്റയുടെ ബ്രില്യൻറ്റ് ആസ്നൽ ചെൽസിയുടെ പണ്ടും പരിപ്പും പുറത്തെടുക്കുന്നതാണ് നമ്മൾ നില കണ്ടത് ഇതിൽ നമ്മൾ ചെൽസിയുടെ ഫോൾട്ടിനെ കുറിച്ചാണ് ഞാൻ കൂടുതലും ഇതിലും സംസാരിച്ചത് പക്ഷേ ആർട്ടറ്റയുടെ ടീമിൻ്റെ ബ്രില്യൻസ് ആണ് ഇതിൽ ചെൽസി എന്താണ് ചെയ്യുന്നത് വെച്ചാൽ മൂന്ന് പോയിന്റ്സ് കൊടുത്തു നിന്ന് മാത്രമല്ല അവരുടെ ഗോൾ ഡിഫറൻസും അടിപൊളിയാക്കി കൊടുത്തതാണ് ഓൾറെഡി അടിപൊളിയായിട്ടുള്ള ഗോൾ ഡിഫറൻസ് ഒരിക്കൽ കൂടി വീണ്ടും അടിപൊളിയാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അതൊക്കെ തന്നെയാണ് റൈവൽസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കുകയാണ് എന്തായാലും മാറ്റി ടീം അവരുടെ ജോലി ഭംഗിയായിട്ട് നിർവഹിച്ചിരിക്കുകയാണ് അവർ ആ ഒരു ഭയണിനെതിരെയുള്ള ആ ഒരു പുറത്താകലിനു ശേഷം അവർ എന്താ പറയുക മെൻ്റാലിറ്റി ഡൗൺ ആകുന്നില്ല എന്നുള്ളത് അവരുടെ സംഭവം വളരെ പോസിറ്റീവായ സംഭവമാണ് ശരിയാണെങ്കിൽ നാല് മത്സരങ്ങളുണ്ട് എല്ലാം ബുദ്ധിമുട്ടുള്ള മത്സരങ്ങൾ തന്നെയായിരിക്കും പ്രീമിയർ ലീഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എന്താണ് ഇനി ഇപ്പോഴും സിറ്റിയുടെ കൈകളിൽ തന്നെയാണ് കാര്യങ്ങൾ പക്ഷെ എന്താണ് അവരുടെ ഗെയിം ഹാൻഡ് അവർക്ക് അല്ലെങ്കിൽ ഗെയിംസ് ഇൻ ഹാൻഡ് അവർക്ക് വിജയിക്കണം ഇവിടെ ആർട്ടുകളുടെ ആസിനെ അവരുടെ പണി ചെയ്തിരിക്കുകയാണ് ഇനി ബാക്കിയുള്ളവരോട് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് ചെയ്ത് കാണിക്കുക എന്നുള്ളത് അപ്പോൾ ഇവിടെ ആർട്ടുടെ ടീമിൽ ക്രെഡ് തുടങ്ങണം ഫൈവ് സ്റ്റാർ പെർഫോമൻസ് ആണ് അവരുടെ ഭാഗത്ത് നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും വൈറ്റൊക്കെ ക്രെഡിറ്റ് അറിയിക്കുന്നുണ്ട് അധികം ആളുകൾ സംസാരിക്കാറില്ല നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പണിയെടുത്തിട്ട് പോകുന്ന തരത്തിലുള്ള ഒരു പ്ലേയറാണ് ഈ മത്സരത്തിലും രണ്ട് ഗോളുകൾ അദ്ദേഹം അടിച്ചത് ആസ്മു ഫാൻസോളം ഭയങ്കര സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് തൊമിയാസു ഡീസെൻറ്റായിട്ട് കളിക്കുന്നു പറഞ്ഞ പോലെ തോമസ് പാർട്ടിൻ്റെ ഇൻഫ്ലുവൻസ് ഭീകരമാണ് ബാക്കിയുള്ള മത്സരങ്ങൾ അദ്ദേഹം ഫിറ്റായിട്ടിരിക്കും എന്നുള്ളതന്നെയായിരിക്കും ഒരു പ്രതീക്ഷിക്കുന്നുണ്ടാവും അത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻബോക്സിലേക്ക് കൊടുത്താൽ ചെൽസിന് വില്ലയ്ക്കെതിരെയാണ് എന്ത് തേങ്ങയാണോ ഉണ്ടാവുക ഗുഡ് ബൈ